കൊല്ലം അഞ്ചലിൽ കടയുടെ മുന്നിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സോളാർ ലൈറ്റ് മോഷണം നടത്തി. സോളാർ ലൈറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഉടമ അത് തിരികെ വാങ്ങിക്കാനെത്തിയപ്പോൾ മോഷ്ടാവും സുഹൃത്തും ചേർന്ന് കടയുടമയെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ സാധാരണ ഈ സോളാർ ലൈറ്റ് നമ്മളെല്ലാം റൂമിനകത്ത് കടയ്ക്കകത്ത് ഉപയോഗിക്കുന്ന സാധനമല്ലയോ. അപ്പൊ സാധാരണ ഞാൻ ഇത് പുറത്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യിക്കാറ്. അപ്പൊ എന്നും ചാർജ് ചെയ്യുന്നത് പോലെ ഇന്ന് ഞാൻ അതെടുത്ത് വെയിലത്ത് വെച്ചു. വെയിലത്ത് വെച്ച് നമ്മൾ കൂടെ കൂടെ നോക്കും, കാരണം ആരെങ്കിലും കയ്യിൽ കൊണ്ട് സാധനങ്ങളല്ലേ ഉള്ളു എന്ന് കരുതി നമ്മൾ കൂടെ കൂടെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തി ഇങ്ങനെ അങ്ങോട്ട് നോക്കി കാണാൻ പുള്ളിക്കാരൻ ലൈറ്റ് എടുത്തിട്ട് നടന്നു പോന്നു. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചു പുള്ളിയെ. ഇവിടുന്ന് ഞാൻ ഓടി ആ വളവ് വരെ ഓടി ഓടിച്ചിട്ടാണ് ഞാൻ പുള്ളിക്കാരനെ പിടിക്കുന്നത്. പിടിച്ച ഉടനെ പുള്ളിക്കാരൻ എന്നെ അടി അങ്ങ് തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ ശരിക്കും അടിച്ചു. ആ കാണുന്നതെല്ലാം ഞാനിപ്പോ കാണിച്ചു തന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എസ് ഐ എം പാർട്ടി ഇവിടെ വന്നു. അപ്പൊ എസ് ഐയോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ എന്നെ പോലെ പാർട്ടി ആ കടല കടന്നിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഇന്നല്ല ഇന്ന് നാളെ ആവട്ടെ, ഇന്നിപ്പോ പറ്റത്തില്ല, പുള്ളി മദ്യപിച്ചിട്ടില്ല, എന്തോ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ട് എസ് ഐ എം പാർട്ടി അങ്ങ് പോയി. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നടപടി നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞു. എന്നാ പിന്നെ നാളെ രാവിലെ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഇനി എന്താവണമെന്നോ. അഞ്ചൽ കൈപ്പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ആലുവിള ഫ്ലവർ മിൽ ഉടമ സുനിലിനാണ് മർദ്ദനമേറ്റത്. ഇന്ന് രാവിലെ 11:30 കടയുടെ മുന്നിലെത്തിയ കൈപ്പള്ളി സ്വദേശിയായ അജി സുനിലിന്റെ കടയുടെ മുന്നിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന 4000 രൂപ വില വരുന്ന സോളാർ ലൈറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ലൈറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട മില്ലുടമ ഓടിയെത്തി ലൈറ്റ് തിരികെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മോഷ്ടാവ് അജിയും സുഹൃത്തും ചേർന്ന് സുനിലിനെ മുള്ളുപോലുള്ള ആയുധം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. മില്ലുടമ സുനിലിന്റെ ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. സുനിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അഞ്ചൽ പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രതികൾ മദ്യപിച്ചിട്ടിരിക്കുന്നതിനാൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് മില്ലുടമ സുനിൽ പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. വൈകുന്നേരത്തൊക്കെ വെള്ളം ഗ്ലാസ്സും ഒക്കെ മേടിക്കാൻ ഇവിടെ വരും. നമ്മളിപ്പോ സാധനം മേടിക്കാൻ വരുന്നവർക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. സാധനം മേടിച്ചപ്പോ ഇത് കണ്ടു കാണും. ഏയ് ഇല്ല, ഞങ്ങൾ ഞങ്ങൾ മുൻവൈരാക്കിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇങ്ങനൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. എന്തായാലും നമ്മുടെ സാധനം പോയി അവതിനടിയും കിട്ടി. കേസ് പോലീസുകാരോട് പറഞ്ഞപ്പോ ഉള്ള തിരി കണ്ടില്ലേ, നാളെ ആവട്ടെ. കയ്യൊക്കെ കണ്ടില്ലേ ഇരിക്കുന്നേ, അതെ മേടിച്ച് ഇത് കല്ലെടുത്ത് യഥാർത്ഥം എന്റെ തലക്കിടിച്ചതാണ്. അത് ഞാൻ കൈവച്ച് തടഞ്ഞത് കൊണ്ട് എന്റെ തലയ്ക്ക് കൊണ്ടില്ല, ഇല്ലെങ്കിൽ നമ്മുടെ കൈ സാധനവും പോയി അടിയും കൊണ്ട് ജാവേം ചെയ്താണ്. അതെ മനസ്സിലായില്ലയോ എന്തോ അവസ്ഥയെന്ന് പറയാം. അത് നോക്കിക്കണം, പട്ടാ പകല് മോഷണം, ആള് നമ്മൾ നോക്കി നിൽക്കാൻ മോഷണം, അത് എടുത്തോണ്ട് പോയി പിടിച്ചതിന് പിടിച്ചു നിർത്തിയതിന് അടി, സാധനം തിരിച്ചു മേടിച്ചതിന് അടി. എന്താ തന്റെ കടയിൽ മോഷണം നടത്തുകയും അത് തടയാനെത്തിയ തന്നെ മർദ്ദനമേൽപ്പിക്കുകയും ചെയ്തിട്ട് പ്രതികളെ കണ്ടെത്തിയിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കാതെ പോയത് വല്ലാത്ത അനുഭവമായി പോയെന്നും കടയുടമ സുനിൽ പറയുന്നു. റിപ്പോർട്ടർ സജി അഞ്ചൽ. കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ദാവണി, കുട്ടിമുണ്ട്, ധോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും 999 രൂപ താഴെ വിലകളിൽ. കൂടാതെ ഏറ്റവും പുതിയ ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം. Atlas, affordable fashion destination, Kadakal.